ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് വ്യക്തികൾക്കിടയിൽ വരുന്ന വ്യത്യാസങ്ങളെ, ഡിഫറൻസസുകളെ ആക്സെപ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം രണ്ട് വ്യക്തികൾ എൻ്റയർലി ഡിഫറൻ്റ് തന്നെയായിരിക്കും, അതല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നമുക്ക് നോർമലാക്കി ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ സാധിക്കുക, അതല്ലെങ്കിൽ അതെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ പരസ്പരമുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒന്നാമതായി, പരസ്പരമുള്ള വ്യത്യാസങ്ങൾ കാണുന്ന സമയത്ത് അതൊരു ഓക്വേർഡ് ഫീലിംഗ് ആയി കാണാതെ ക്യൂരിയസ് ആയി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പല കാര്യങ്ങളിലും ഡിഫർ ആണെങ്കിൽ തീർച്ചയായും അതൊരു ക്യൂരിയസ് മനോഭാവത്തോടുകൂടി നോക്കിക്കാണുക. ഒരു പക്ഷേ ഫാഷൻ സെൻസിലുള്ള ഡിഫറൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന ചില ആശയങ്ങളോടുള്ള ഡിസഗ്രിമെൻറ്റോ അതല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ആയിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിസഗ്രിമെൻ്റ് വരാറുണ്ട്. ഇത് ഒരു മടുപ്പുള്ള രീതിയിലോ അല്ലെങ്കിൽ എനിക്കിത് തീരെ പറ്റില്ല എന്ന രീതിയിലോ അതല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഒരു കൗതുകത്തോടു കൂടി അത് നോക്കിക്കാണുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ ഒരു മടുപ്പുള്ള രീതിയിലോ അതല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്ന രീതിയിലോ നോക്കിക്കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും വ്യത്യാസങ്ങളെ, പരസ്പരമുള്ള വ്യത്യാസങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോവുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. സോ ഒന്നാമതായി, പരസ്പരമുള്ള വ്യത്യാസങ്ങളെ ക്യൂരിയസ് ആയി നോക്കിക്കാണുക, പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം അതല്ലെങ്കിൽ ഒരു ചിന്താഗതി ഇതാണ്, ഭാര്യ അതല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ഒരു വലിയൊരു പദവി അല്ലെങ്കിൽ എന്തോ ഒരു വലിയ പൊസിഷനാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന ആറ്റിറ്റ്യൂഡിലാണ് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. മറിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു നല്ല സുഹൃത്തായി മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബലം അല്ലെങ്കിൽ ഒരു ഭാരം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും റെസ്പെക്റ്റ് മാത്രം മതി അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആണ് എനിക്ക് ആ വ്യക്തിയോട് കൂടുതൽ എന്ന ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയാറുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവിടെ റെസ്പെക്റ്റ് മാത്രം പോരാ, നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ആൻഡ് അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ കൂടിയുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ കൂടി നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഒരു നല്ല സുഹൃത്തായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി, നിങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുള്ള അല്ലെങ്കിൽ പല ആശയങ്ങളിലും നേരെ വിപരീതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം അത് വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നായിട്ട് കണക്കാക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ ബെനഫിറ്റ്സും നൽകാത്ത ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അത് ക്വാളിറ്റി ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരസ്പരം ഗുഡ് ഫീലിംഗ് നൽകുന്ന അല്ലെങ്കിൽ പിന്നീട് ഓർക്കുമ്പോഴും നല്ല ഒരു മെമ്മറി നൽകും അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീല് പിന്നീടും ഉണ്ടാകും എന്ന് ഉറപ്പുള്ള രീതിയിൽ ആ സമയത്തെ പ്രഷ്യസായി ഉപയോഗിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി വളരെ പ്രധാനപ്പെട്ടതായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതല്ലെങ്കിൽ ഓൾ ഡേ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തു, പക്ഷേ അതിലൊന്നും നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് ഇല്ല അതല്ലെങ്കിൽ അത് പ്രഷ്യസ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾ ഡേ നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ പ്രത്യേകിച്ച് ഒരു ബെനഫിറ്റും ഇല്ല. എന്നാൽ നിങ്ങൾക്കൊരു 1 hour ഒരു 2 hour മാത്രമേ കിട്ടിയുള്ളൂ, പക്ഷെ അത് നിങ്ങൾ വളരെ എഫക്റ്റീവായി ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ എഫക്റ്റീവായി മാറുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ടു പേരുടെയും താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിക്കാരും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളുമാണ്. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുന്ന സമയത്തും പരസ്പരം ബഹുമാനിക്കുക അതല്ലെങ്കിൽ പരസ്പരം കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ പോയിന്റ് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ രണ്ടു പേരെയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരിക്കും കിട്ടുക.
ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിന്നുകൊണ്ട് ഗ്രോ ചെയ്യുന്നത് അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ആ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടും ബെറ്റർ ആണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും എനിക്ക് യോജിച്ചതാണ് എന്നുള്ള ഒരു ഫീലിംഗ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. സോ ക്വാളിറ്റി ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.